തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പായി നടക്കുന്നത്. അതിൽ രണ്ടെണ്ണം 13-നും ഒന്ന് 20-നുമാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 13-ന്റെ ഗണത്തിലാണ് ഈ മണ്ഡലം പെടുന്നത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ സവിശേഷത ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നപ്പോൾ ഇവിടെ എല്ലാവരുടെയും മനസ്സിലുള്ള പേര് തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നത്. അത് നാടിൻ്റെ ഒരു പൊതുവികാരമായി മാറുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് കഴിയും. ഈ മണ്ഡലം എൽ ഡി എഫിന് നല്ല രീതിയിൽ റെക്കോർഡ് സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തുടർച്ചയായി എൽ ഡി എഫിനെ സ്വീകരിച്ചവരാണ് മണ്ഡലത്തിലെ വോട്ടർമാർ. ഇത്തവണയും അതേ നില തന്നെയാണ്. സ്വാഭാവികമായും ജനങ്ങളും വോട്ടർമാരും സ്വീകരിക്കുക എന്നതിൽ ആർക്കും വ്യത്യസ്തത ഉണ്ടാകാനിടയില്ല. പക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിൽ എൽ ഡി എഫിനെ തറപറ്റിക്കണം എന്നുദ്ദേശിച്ച് എൽ ഡി എഫിനെതിരെ എന്തും ആയുധമാക്കാൻ തയ്യാറാകുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന യു ഡി എഫും കേന്ദ്രഭരണകക്ഷിയായ ബി ജെ പിയും കേരളത്തിൽ എൽ ഡി എഫിനെ തറപറ്റിക്കണമെന്ന കാര്യത്തിൽ ഏകീകൃത മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത്. കുറച്ച് നാളായി അതിനുവേണ്ടി വഴിപെട്ട നീക്കങ്ങളും അവർ നടത്തുന്നതായി കാണാൻ നമുക്ക് കഴിയും. ഇവിടെ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് കടുത്ത ഇടതുപക്ഷ വിരോധം വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയാണ്. അതിന്റെ ഭാഗമായി ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ ബി ജെ പിയുടെയും ബി ജെ പിയുടെ മുൻഗാമിയായിട്ടുള്ള ജനസംഘത്തിന്റെയും പിന്തുണയും സഹകരണവും തേടുന്നതിന് കോൺഗ്രസിന് വിഷമമുണ്ടായിരുന്നില്ല. ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി പിന്തുണ നൽകാൻ ബി ജെ പിക്കും
നേരത്തെയുള്ള ജനസംഘത്തിനും ഒരു വിഷമവും ഉണ്ടായില്ല. ഇതെല്ലാം ചരിത്ര വസ്തുതകളായതുകൊണ്ട് വളരെ വിശദമായി ആ കാര്യത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. അടുത്ത കാലത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നില്ല. അതിന് പ്രധാന തടസ്സം എൽ ഡി എഫ് ആണ്. അപ്പോ ഏതെങ്കിലും വിധത്തിൽ അക്കൗണ്ട് തുറക്കണം. കേരള നിയമസഭയില് 2016 അവർക്ക് അക്കൗണ്ട് തുറന്നാൽ കഴിഞ്ഞത്. നിയമത്തിൽ നിന്നാണ് ബി ജെ പി നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അക്കൗണ്ട് തുടങ്ങിയതിൽ അവരെല്ലാം വലിയ തോതിൽ സന്തോഷിച്ചു. എങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങിയത്? തുടങ്ങാനിടയായിരുന്നു. തൊട്ടടുത്തുള്ള മറ്റൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരണമായിരുന്നു. ഇപ്പോൾ ഡീൽ എന്ന് കേൾക്കുന്നില്ലേ നമ്മൾ? ആ ഡീൽ അപ്പോഴുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നിയമത്തെ കോൺഗ്രസ് വോട്ട് നല്ലൊരു ഭാഗം കാണാനില്ലാതായി. അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ആ വോട്ടില്ല. ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു. ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ജയത്തിലൂടെ അപ്പുറത്ത് കോൺഗ്രസ് നേതാവിന്റെ വിജയം ഉറപ്പുവരുത്തുകയാണ്. ഇത് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തുറന്നു കാണിച്ചു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോ ആ നിയമത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഇവിടെ തുറന്ന ബി ജെ പിയുടെ അക്കൗണ്ട് ഊട്ടിക്കും. അക്ഷരാർത്ഥത്തിൽ നേമത്തെ ജനങ്ങളും വോട്ടർമാരും അത് ഏറ്റെടുത്തു. അവിടെ നിന്നാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ ശിവൻകുട്ടി ജയിച്ചു വന്നത്. അപ്പൊ നിയമസഭയിലെ അക്കൗണ്ട് ഇല്ലാതായി. അടുത്ത കാലത്തുണ്ടായ മറ്റൊരു സംഭവം, ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങാനായി എന്നത്. ആ അക്കൗണ്ട് എങ്ങനെയാണ് തുടങ്ങാനായത് എന്നത് നമുക്കെല്ലാം പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ആർക്കും മറച്ചുവെക്കാൻ കഴിയാത്ത വോട്ടിന്റേതായ ചില കണക്കുകൾ, അതുമാത്രം എടുത്താൽ മതി. 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് അതിനെ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നത് കോൺഗ്രസുകാർ തന്നെ പ്രധാന നേതാവായി കണക്കാക്കുന്ന മുരളീധരനാണ്. അതിനുശേഷവും അദ്ദേഹത്തിന്റെ പേര് ജനങ്ങൾ നിർദ്ദേശിച്ചതായി കേൾക്കുന്നുണ്ട്. അപ്പോ
കോൺഗ്രസ് നല്ല അംഗീകാരമുള്ള നേതാവിനെ തന്നെ സ്ഥാനാർത്ഥി നിർത്തിയത്. സംഭവിച്ചത് 87,000 വോട്ട്. 2019 കിട്ടിയ വോട്ട് കോൺഗ്രസിന് കുറവ്. ആ വോട്ട് എങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, എൽ ഡി എഫ് മത്സരിച്ചതല്ലേ? എൽ ഡി എഫ് മത്സരിച്ചു, എൽ ഡി എഫിനെ ജയിക്കാനാകുമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങള് വിജയിച്ചില്ല. പക്ഷേ 2019 വോട്ടിന്റെ എണ്ണത്തിൽ കുറവ് ഞങ്ങൾക്ക് സംഭവിച്ചില്ല. ഞങ്ങളുടെ വോട്ടിൽ 16,000 പേരെ വോട്ടിന്റെ വർധനവ് 2019 നിന്ന് ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിയും. അപ്പോ കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ട 87,000 വോട്ട് ബി ജെ പിയോടൊപ്പം ചേർന്നപ്പോഴാണ് ബി ജെ പിക്ക് ജയിക്കാനായത്. ഇത് നേരത്തെ നിയമത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ ഇടയാക്കിയതുപോലെ തന്നെയുള്ള സംഭവങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് കാണാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇവർ തമ്മിലുള്ള മാനസിക ഐക്യം അത്രത്തോളമാണ്. കഴിഞ്ഞ വർഷങ്ങളെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനവും യു ഡി എഫ് സ്വീകരിക്കുന്ന സമീപനവും ബി ജെ പി സ്വീകരിക്കുന്ന സമീപനവും തമ്മിൽ വലിയ തോതിലുള്ള പൊരുത്തങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒരു പൊരുത്തക്കേടും അവർ തമ്മിലില്ല. അവരുടെ പ്രധാന ശത്രുവായി എൽ ഡി എഫിനെ കാണുന്നു. അതിന്റെ ഭാഗമായി സാധാരണ നിരക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. നാടിന്റെ പ്രശ്നങ്ങളിൽ ആ നാടിന്റെ പ്രശ്നത്തോടൊപ്പം നിൽക്കേണ്ടവരാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ ആ നിലയല്ല ഇക്കൂട്ടർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കാണാൻ നമുക്ക് സാധിക്കും. കൃത്യമായ എൽ ഡി എഫ് വിരോധം, ഇടതുപക്ഷ വിരോധം, അത് നാടിനെതിരെയുള്ള നീക്കമാക്കി മാറ്റുകയാണ്. കേരളം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. ആ പ്രശ്നങ്ങളിലൊന്നും കേരളത്തിന്റെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ ഈ കൂട്ടർ തയ്യാറായില്ല. ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് കേരളത്തിലെ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളോടൊപ്പം നിൽക്കും. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് നേരിടേണ്ടി വന്ന ദുരന്തങ്ങളിൽ സഹായിക്കുകയല്ല, നാടിനെ കൂടുതൽ തളർച്ചയിലേക്ക് നയിക്കാൻ പറ്റുന്ന സമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുണ്ടായത്. പൂർണ്ണ നിസ്സഹകരണമാണ്, ഒരുതരം ശത്രുതാഭാവം.
ആ ഘട്ടത്തിലൊന്നും കേരളത്തിന് വേണ്ടി യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ആരുടെയും ശബ്ദം ഉയരുന്നതായി നമ്മൾ കേട്ടില്ല. അത്ര മാനസിക പൊരുത്തമായിരുന്നു അവർക്ക്. 2016 എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് 2021 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ യു ഡി എഫിന്റെ കണക്കുകൂടൽ നമ്മുടെ സംസ്ഥാനത്ത് 1980 ശേഷം ഇടവിട്ടിടവിട്ട് മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിൽ വരലാണ്. ഇത്തവണ ഒരു കൂട്ടാണെങ്കിൽ അടുത്തവണ മറ്റൊരു കൂട്ടു. അപ്പോ 2016 എൽ ഡി എഫ് വന്നപ്പോ കോൺഗ്രസും യു ഡി എഫും ഉറപ്പായി കരുതിയത് എൽ ഡി എഫ് ഒഴിഞ്ഞ് തങ്ങൾക്ക് അധികാരത്തിൽ ഏറാൻ കഴിയുമെന്നാണ്. അത് വെറും കണക്കുകൂടൽ മാത്രമായിരുന്നില്ല, അവർക്ക് ഉറപ്പായിരുന്നു. 2021 എന്ന് പറയുമ്പോൾ 3 വർഷം മുൻപുള്ള ആ മാസങ്ങളും അതിനടുത്ത വർഷമൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കണ്ടാൽ മതി. ഈ രണ്ടു കൂട്ടരും രണ്ടല്ല ഏക മനസ്സാണ് എന്ന ഭാവന നടത്തിയ പ്രവർത്തനം. സാധാരണഗതിയിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നമ്മുടെ രാജ്യത്തിന് മുന്നിൽ തന്നെ നല്ല അഭിമാനത്തോട് തറി നിർത്തി നിർത്തുന്നു. അത്രയധികം ഭരണപരമായ നടപടികളിലുള്ള സൽപ്പേര് സമ്പാദിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ സങ്കുചിതമായ താല്പര്യം നേടിയെടുക്കുന്നതിനായി ആദ്യം അവർ കണ്ടത് ഈ സൽപ്പേർ ഇല്ലാതാക്കണമെന്നതാണ്. പക്ഷേ അവർ മാത്രം വിചാരിച്ചാൽ ആ സൽപ്പേർ ഇല്ലാതാവില്ല എന്ന് അവർക്കറിയാം. അതിനവർ ബി ജെ പിയുടെ സഹായം തേടി. ബി ജെ പി കേന്ദ്ര ഭരണകക്ഷി എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിനായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു. അതിന്റെ ഫലം കേന്ദ്ര ഏജൻസികൾ വിവിധ രീതിയിൽ കേരളത്തിൽ പറന്നിറങ്ങലായിരുന്നു. അവരെ ശ്രമിച്ചത് കേരള ഗവൺമെന്റിനെയും എൽ ഡി എഫിനെയും വലിയ തോതിൽ പൊട്ടിക്കൊണ്ടു നിർത്താനാണ്. അതിനു പറ്റുന്ന ഒരുപാട് പ്രചരണങ്ങൾ, വസ്തുതയുടെ പിൻബലം വേണ്ട, വസ്തുതയുടെ പിൻബലമില്ലാതെ തന്നെ ഒരുപാട് പ്രചാരവേദകൾ എന്തെല്ലാമെന്ന് നിങ്ങൾ ഓർത്തു നോക്കിയവർ ഞാനിപ്പോ പറയുന്നില്ല. അത്ര പരിഹാസ്യമായ പ്രചരണങ്ങളായിരുന്നു ആ ഘട്ടത്തിൽ അഴിച്ചുവിട്ടത്. പരിഹാസ്യം എന്ന് സാധാരണ തോന്നുമെങ്കിലും ആ പരിഹാസ്യമായ കാര്യങ്ങൾ അതീവ വിശ്വസനീയമായ കാര്യങ്ങളാണ് എന്ന രീതിയിൽ നാടിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് വേണ്ടി ഇവരുടെ സഹായികളായി കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്തു. അവരറിയുന്ന ഈ മുറുകി രംഗത്തറി
എല്ലാ ഇത്തരം കഥകളും വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പൊ നാടിനാകെ വല്ലാത്തൊരു അന്തരീക്ഷം തീർന്നു. എൽ ഡി എഫിന്റെ കഥ കഴിഞ്ഞു. ഇനി അനായാസേന അങ്ങനെ കയറി 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 ഇരിക്കേ വീണ്ടു എന്ന കണക്കൂട്ടലും യു ഡി എഫ് തങ്ങളുടെ സഹായം നല്ല നല്ല കേശി എന്ന ചിന്ത ബി ജെ പി. പക്ഷേ 2021 തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ തെരഞ്ഞെടുപ്പില് ഇവരാഗ്രഹിച്ചതല്ല നടന്നത്. കേരളത്തിലെ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അവർക്ക് കൃത്യമായ അനുഭവമുണ്ട്. 2016 അനുഭവം, അതിനുശേഷം ഉണ്ടായ അനുഭവം, അതിന്റെ വിലയിരുത്തലാണ് വോട്ടിംഗ് എന്നാണ് അവർ ചിന്തിച്ചത്. ആ അനുഭവത്തെ മുൻനിർത്തി അവര് പോയി ബട്ടൺ പ്രസ് ചെയ്യുമ്പോ ഇവരെല്ലാം ആഗ്രഹിച്ച നിലയെല്ലാം ഉണ്ടായത്. എൽ ഡി എഫ് 99 സീറ്റോടെ ചരിത്രം തിരുത്തി വീണ്ടും അധികാരത്തിൽ. യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കിയ ഷോക്ക് ചെറുതല്ല, വലിയ തോതിലുള്ള മാനസിക നില തന്നെ തെറ്റി എന്നാണ് വസ്തുത. ആ 2021 മെയ് മുതൽ ഈ 2024 നവംബർ വരെയുള്ള മാസങ്ങൾ നടത്താൻ ഒരു ഘട്ടത്തിലും അവർക്ക് ഇതുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയൊക്കെ എൽ ഡി എഫിനെ തകർക്കാനാകും എന്നത് മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എൽ ഡി എഫിനെ അഭിമാനകരമായി നാടിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്, 2016 അവസ്ഥയിൽ നിന്ന് കേരളത്തിന് എന്തു മാറ്റമുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് 2016 അനുഭവങ്ങൾ നമ്മൾ ഓർത്തു പോകണം. കേരളത്തിലെ എല്ലാ മേഖലയും തകർക്കുന്ന സമീപനമായിരുന്നു യു ഡി എഫ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിന്റെ ഫലം നമ്മുടെ നാടിൽ രക്ഷപ്പെടില്ല, ഇതിങ്ങനെയായിപ്പോയി, ഒരു തരത്തിലും നന്നാകാത്തൊരു നാടായിപ്പോയി. ചിലർ വിധിയെ പഠിച്ചു, എല്ലാവരും കടുത്ത നിരാശയും. ഇതായിരുന്നു 2016 സ്ഥിതി. നമ്മള് വിശദമായി കാര്യങ്ങൾ പരിശോധിക്കാനാകും. ആ വിശദമായ പരിശോധനയിലേക്ക് വിശദമായ പരിശോധനയിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. പക്ഷെ നാടിന്റെ പ്രധാനപ്പെട്ട രംഗങ്ങൾ നമ്മൾ ഓർത്തു നോക്കിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യം, അതാണ് പൊതുവിദ്യാഭ്യാസ മേഖല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം
വലിയ തകർച്ച നേരിട്ട ഘട്ടമായിരുന്നു 2016. സ്കൂളുകൾ അടഞ്ഞു പോകുന്നു, വലിയൊരു ലിസ്റ്റ് അടയേണ്ടതായി കിടക്കുന്നു. അപ്പോ പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്നവരെല്ലാം മനസ്സിൽ കണക്കാക്കി വേണം ഇനി ഈ രംഗം രക്ഷപ്പെടാൻ പോകുന്നില്ല. പൊതുവിദ്യാഭ്യാസ മേഖലയാകെ തകരും. ലക്ഷക്കണക്കിൽ കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയത്. ആയിരക്കണക്കിന് സ്കൂളുകൾ അടയാൻ തുടങ്ങും. അപ്പോഴാണ് LDF നാടിനു മുന്നിൽ വാഗ്ദാനം ചെയ്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷിക്കുന്ന നടപടികൾ LDF സർക്കാർ സ്വീകരിക്കും. മറ്റൊട്ടേറെ കാര്യങ്ങൾ 2016 LDFനെ ജനങ്ങൾ സ്വീകരിച്ചതോടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം പ്രധാനമായി കണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് എവിടെയാ നിൽക്കുന്നത് നമ്മൾ? ഇപ്പോ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ അംഗീകാരം നേടിയിരിക്കുകയാണ്. തുടർച്ചയായി നീതി ആയോഗിന്റെ അംഗീകാരം ഇന്ത്യയിൽ നമ്പർ 1 എന്ന നിലയിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം മാറിയിരിക്കുന്നു. ഒരു ദൈവം മാറിയതല്ല, നമുക്കറിയാലോ അതിന്റെ കഥകൾ. എല്ലാവരുടെയും അറിവിലുള്ള കാര്യമായതുകൊണ്ട് വിശദമായി ഞാൻ അതിലേക്ക് പോകുന്നില്ല. നാടാകെ അതിനോടൊപ്പം നിന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ, വിവിധ സ്ഥലത്തുള്ള അധ്യാപക രക്ഷാ സമിതികൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, നാട്ടുകാർ എല്ലാം സഹകരിച്ചു. പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ കിഫ്ബിയിൽ നിന്നും വലിയ തോതിൽ പണം അനുവദിച്ചു. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കാണുന്ന മികവാർന്ന കെട്ടിടങ്ങൾ ഇപ്പോ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരുങ്ങിയത് കിഫ്ബിയുടെ കൂടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ മാറ്റം കേരളത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? ഇവിടെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ കഴിയുക എന്നത് പൊതുവിൽ സമൂഹത്തിന് ഗുണകരമായ നടപടിയാണ്. ആ നടപടി LDF സർക്കാർ ആയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ മതി. UDF ആയിരുന്നു അധികാരത്തിൽ വിചാരിക്കുക. 2016 UDF അധികാരത്തിൽ വന്നു. ആയിരക്കണക്കിന് സ്കൂളുകൾ ഇപ്പോൾ അടഞ്ഞുപോയിട്ടുണ്ടാവും. കേരളത്തിലെ പൊതുവിദ്യാലയം ഏതു എന്ന് കണ്ടെത്താൻ നമ്മൾ വല്ലാതെ വിഷമിക്കുമായിരുന്നു. അത്ര കണ്ടുള്ള കുഴിച്ചുപോക്ക് കുട്ടികളുടെ ഭാഗത്തുണ്ടായിരുന്നു, ഉണ്ടാകുമായിരുന്നു. അതെല്ലാം തടയാൻ നമുക്ക് കഴിഞ്ഞു. ഈ നാട് ആഗ്രഹിക്കുന്ന കാര്യം UDFന് സാധിക്കാത്തത്, UDF ചെയ്യാത്തത് എന്തുകൊണ്ട് LDFന് സാധിച്ചു? എന്തുകൊണ്ട് LDFന് ചെയ്യാൻ കഴിഞ്ഞു? അവിടെയാണ് സാമൂഹ്യ നീതിയുടെ പ്രശ്നം വരുന്നത്. നാം പറയുന്ന സ്ത്രീ സമത്വ കാഴ്ചപ്പാടിന്റെ പ്രശ്നം വരുന്നത് അവിടെയാണ്. ഈ നാട്ടിൽ എല്ലാവർക്കും ഭരണരംഗത്തും കൂടെ നടപ്പാക്കുന്ന വികസന പരിപാടികളുടെ സ്വാദനുഭവിക്കാനാവണോ എന്നതാണ് LDF ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്.
അത് സാമൂഹ്യ നീതി അധിഷ്ഠിതമായതാണ്, സർവതല സ്പർശിയാണ്, എല്ലാവരിലും വികസനത്തിന്റെ സ്വാതത്വം, എല്ലാ പ്രദേശങ്ങളിലും എത്തും. യു ഡി എഫോ എൽ ഡി എഫോ ബി ജെ പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടണോ എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ആ വികസന സ്വാദ് അനുഭവിക്കാനാവണം. അതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്തത്. അതിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഈ സൗകര്യം എത്തുകയാണ്. കനത്ത ഫീസ് കൊടുക്കാതെ കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാവുകയാണ്. ഇത് രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനമാണ് കേട്ടോ. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഈ സ്ഥിതിവിശേഷമില്ല. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നവരാണ്. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നവരാണ് എന്ന് അവകാശപ്പെടാൻ രാജ്യത്തെ പല സംസ്ഥാനങ്ങൾക്കും കഴിയില്ല. സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ തന്നെ അമ്മയുടെയും അച്ഛന്റെയും കൂടെ പോയി ജോലി എടുക്കുകയാണ് അറിയുക. ഇതാണ് അവസ്ഥ. ജോലി എടുക്കാൻ പറ്റാത്തവര് അതിനടുത്ത് അവിടെ ഇരുന്ന് കളിക്കൂ. ഇത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ്. അപ്പോ എൽ ഡി എഫിന്റെ കാഴ്ചപ്പാട്, നാടിനോടുള്ള പ്രതിബദ്ധത, അതിന്റെ ഭാഗമായാണ് ഈ മാറ്റം ഉണ്ടായത്. വിദ്യാഭ്യാസ രംഗപ്പെടുത്താൻ ഉന്നത വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ സമൂഹം നല്ല രീതിയിൽ താല്പര്യം കാണിക്കുന്നവരാണ്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇപ്പൊ വന്നിട്ടുള്ള മാറ്റം നോക്കണം. 2016 മുൻപ് നമ്മുടെ സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ എണ്ണപ്പെടുന്ന ഒരു ഗണത്തിൽപ്പെട്ടിരുന്നില്ല. പറഞ്ഞ വളരെ പറഞ്ഞിലായിരുന്നു നടക്കും. ഇപ്പോഴോ? ഇപ്പൊ മാറിയിരിക്കുന്നു. ആ മാറ്റം വെറുതെ ഉണ്ടായതല്ല. 2016 മുതൽ എൽ ഡി എഫ് സർക്കാർ ബോധപൂർവം സ്വീകരിച്ച നടപടികളുണ്ട്. 2021 വീണ്ടും അധികാരത്തിൽ വന്നപ്പോ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്നാണ് പ്രഖ്യാപിച്ചത്. എന്താ ഇപ്പൊ മാറ്റം? കേരളത്തിലെ ചില യൂണിവേഴ്സിറ്റികൾ നല്ല ഗ്രേഡിൽ A++ നേടി നിൽക്കുന്നു, ചിലത് A+ നേടിയിരിക്കുന്നു. ഒരു ഗ്രേഡ് തിരിച്ചാൽ ആദ്യത്തെ 10 ചില യൂണിവേഴ്സിറ്റികൾ വന്നിരിക്കുന്നു. കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികൾ രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായി മാറിയിരിക്കുന്നു. ഇത് ചെറിയ നേട്ടമാണ്. നമ്മുടെ കോളേജുകൾ നിരവധി എണ്ണം നേക്ക അക്രഡിറ്റേഷനിലെ നല്ല നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇതൊക്കെ സ്വപ്നം കാണാൻ ഇവിടെ കഴിയുമായിരുന്നോ? 100 എത്രയോ അപ്പുറത്തായിരുന്നു നമ്മൾ നിലനിന്നത് പണ്ട്. അവിടുന്നാണ് മാറി വന്നത്. എങ്ങനെ മാറി? ഇതേ കാഴ്ചപ്പാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള ഇടപെടൽ, അതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും വലിയ മാറ്റങ്ങൾ വരുന്നു. ഇപ്പോ
അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാർത്ഥികളടക്കം വിവിധ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളടക്കം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നവരുടെ എണ്ണം കൂടി 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 വരുന്നു. അവർക്കുള്ള സൗകര്യം ഹോസ്റ്റൽ സൗകര്യം ഒരുക്കാനുള്ള നത്രപ്പാടിലാണ് ഇപ്പോ നമ്മൾ. ആ സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ വേണം. ആ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എൽ ഡി എഫ് ആയിരുന്നെങ്കിലും സംഭവിക്കുമോ? എൽ ഡി എഫിനല്ലാതെ ഇത്തരമൊരു കാഴ്ചപ്പാട് യു ഡി എഫിന് ഉണ്ടാകുമോ? ഇതാണ് പ്രശ്നം. ഞാൻ ആ പട്ടിക നീട്ടുന്നില്ല. നമ്മുടെ ആരോഗ്യരംഗം എന്തായിരുന്നു? ആരോഗ്യരംഗത്തെ സ്ഥിതി നമ്മളാരും മറന്നുപോകാനിടയില്ലാലോ. എട്ടെട്ടര വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിന് മുമ്പുള്ളൊരു കാര്യം ആലോചിച്ചാൽ ഓർമ്മ വരുമല്ലോ. നമുക്ക് മറവിലേശം പലപ്പോഴും അധികമാണ്, എന്നാലും ഓർമ്മിച്ചാൽ ഓർമ്മ വരുമല്ലോ. ഇവിടെ പല ആശുപത്രികളിലും ഒന്നുമില്ലായിരുന്നല്ലോ. ഡോക്ടറില്ല, മരുന്നില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല. അങ്ങനെ ഇല്ല 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 എന്ന് പറയുന്ന നേരം വളരെ ദയനീയമായ അവസ്ഥയിൽ നമ്മുടെ ആശുപത്രികൾ. ഇപ്പോഴോ കഴിഞ്ഞ ദിവസം ഒരു കേരളത്തിലെ ഒരു വലിയ സമ്പന്നന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, എന്തൊരു മാറ്റമാണ് നമ്മുടെ ആശുപത്രികളിൽ. ഞാനൊക്കെ അവിടെ പോയി ചികിത്സിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഞാൻ പോയ ആളുകൾ പറയും, ഇയാൾ എന്തൊരു പിശുക്കനാണ്, അയാൾ വലിയ സമ്പന്നനാണ്. അപ്പോ എല്ലാ ചികിത്സാ ചെലവും വഹിച്ചുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാനുള്ള സൗകര്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. പക്ഷെ എന്തൊരു സൗകര്യമാണ് ഇപ്പൊ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളടക്കം കൊതിച്ചു പോവുകയാണ് അവിടെ പോകാൻ. ഇതല്ലേ വസ്തുത? എന്താ നമ്മുടെ അനുഭവം? ഒറ്റ ഉദാഹരണമാണ്. കോവിഡ്, ലോകത്തെ വറപ്പിച്ച കോവിഡ് നമ്മുടെ ലോകത്ത് എല്ലാ സമ്പത്തിന്റെയും ഉടമ എന്ന് അവർ വിചാരിക്കുന്നു, നമ്മളെല്ലാം അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെയുള്ള രാഷ്ട്രം കോവിഡ് വന്നു, എന്താ ലോകം കണ്ടത്? ആ രാഷ്ട്രമടക്കം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നു. നമ്മളോ? നമ്മൾ സമ്പത്തൊന്നും അധികമുള്ളവരല്ല. ആ പറയുന്ന പേരും പെരുമയൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ കോവിഡിന്റെ ഏറ്റവും മൂർദ്ധന്യ ദശയിൽ പോലും നാം ഒരുക്കിയിട്ടുള്ള ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ആ മൂർദ്ധന്യ ദശയിലും എല്ലായിടവും ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഐ സി യു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. ഇത് ലോകത്തത്ഭുതമാണ്. ആ അത്ഭുതാദരങ്ങളോടെയാണ് കേരളത്തെ മറ്റു രാജ്യങ്ങളും ലോകവും നോക്കിക്കണ്ടത്. എങ്ങനെ നേടിയതാണ്? 2016 ഈ തകർച്ചയിൽ നിന്നാണ് ഈ മാറ്റം വന്നത്. എങ്ങനെ വന്നു? 2016 അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിനായി ആർദ്രം മിഷൻ നടപ്പാക്കി. ആർദ്രം മിഷൻ നടപ്പാക്കിയപ്പോ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത്. കേരളത്തിലെ താലൂക്ക് ആശുപത്രികള്, ജില്ലാ ആശുപത്രികള് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ചെയ്യും. മെഡിക്കൽ കോളേജ് ആശുപത്രികള് അവിടെ നല്ല രീതിയിലുള്ള വികസനം മാസ്റ്റർ പ്ലാനിലൂടെ നടപ്പാക്കി. ആരോഗ്യരംഗമേ മാറി. കോവിഡ് പോലൊരു മഹാമാരിയെ പോലും നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും.
ഇതാണ് നമ്മുടെ പ്രത്യേകത, ഇതാണ് നമ്മുടെ നാട്. ഈ മാറ്റം എൽ ഡി എഫ് അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇവിടെ വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു നാട്. നമ്മുടെ നാട്ടിലും വർഗീയ ശക്തികൾ ഉണ്ടല്ലോ. ചിലർ ആഗ്രഹിക്കുന്നത് നല്ല കരുത്ത് അവർക്കുണ്ടെന്നുമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് വർഗീയ സംഘർഷം തൊട്ട് തീണ്ടാത്ത ഒരു സംസ്ഥാനം കേരളം. കഴിഞ്ഞ 8.5 വർഷമായി ഒരു വർഗീയ സംഘർഷവുമില്ല. എന്തേ കാരണം? ഇവരാഗ്രഹിക്കാത്തതുകൊണ്ടല്ല, ശക്തമായ നിലപാട്, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ആ നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതാണ് എൽ ഡി എഫിന്റെ നയം, അതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ചില ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായല്ലോ, എല്ലാവരും ഓർക്കുന്ന കാര്യമല്ലേ. ഒന്ന് പാലക്കാട് തന്നെ, മറ്റൊന്ന് ആലപ്പുഴയിൽ. വലിയ തോതിൽ വർഗീയ കലാപത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിനിന്നില്ലേ? ഉദ്ദേശം അതായിരുന്നില്ലേ? എന്തേ ശക്തമായ ഇടപെടലുണ്ടായി. അവിടെയാണ് ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം. അത് വർഗീയതയുള്ള സമീപനത്തിന്റെ ഭാഗമായി വരുന്നതാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. തെരഞ്ഞെടുപ്പ് വരുമ്പോ 4 വോട്ടാണ് പ്രധാനം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ തൽക്കാലം നിൽക്ക് എന്ന് പറഞ്ഞ് ആ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. ആ വർഗീയതയുമായി ചേർന്ന് നിൽക്കുകയല്ല വേണ്ടത്. വർഗീയ ശക്തി രാജ്യത്താകെ ഉയർത്തുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനെ വർഗീയതയുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് അതിനെ നേരിടാനാവില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസും അതിന്റെ നേതൃത്വവും ആ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിലൂടെ ഈ വർഗീയതയുടെ ഒരു ഓരം വെച്ച് നടക്കുന്നവരായി ഇവരെയും ആളുകൾ കാണുകയാണ്. എവിടെയെത്തി? സ്വയം നാശത്തിലേക്കെത്തി. നിങ്ങൾ നോക്കണം, രാജ്യത്തെ ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ ഏതായിരുന്നു? ആ സംസ്ഥാനങ്ങൾ ആരായിരുന്നു? ആ സംസ്ഥാനങ്ങളിലെ പ്രധാന ശക്തി കോൺഗ്രസ് ആയിട്ടില്ല, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടില്ല. നിങ്ങൾ ശക്തി കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവിടെ നിലനിൽക്കില്ല. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് ഏതെങ്കിലും ഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞോ? വർഗീയതയെ മൃദുവർഗീയത കൊണ്ട് നേരിടാനാവില്ല. മൃദുവർഗീയത വർഗീയതയെ തടിപ്പിക്കുകയും ചെയ്യും. അതാണ് ഉണ്ടായത്. അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പാഠം കോൺഗ്രസിന് പഠിക്കാൻ കഴിഞ്ഞോ? ഇവിടെ ആ നിലപാട് തന്നെയല്ലേ സ്വീകരിച്ചു പോകുന്നത്? രാജ്യത്ത് മാത്രമല്ല, കേരളത്തിലും അതേ നിലപാടല്ലേ? കുറെ കൂടി ബി ജെ പിയുമായി ചേർന്ന് നിൽക്കാനും സമരസപ്പെട്ടു പോകാനും കോൺഗ്രസ് തയ്യാറാകുന്ന കാഴ്ചയിലേ കാണാൻ സാധിക്കുക. ഇതൊരു ഭാഗം. യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷി മറ്റൊരു കക്ഷി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്താണ് അവരുടെ അവസ്ഥ? എന്താണ് യു ഡി എഫിന്റെ അവസ്ഥ? ഇപ്പോ യു ഡി എഫിനെ ജമാഅത്തെ ഇസ്ലാമി
പരസ്യ പിന്തുണ കൊടുത്തല്ലോ. വയനാട്ടിലെ ഉദ്യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി കൽപ്പറ്റയിൽ പ്രിയങ്കാ ഗാന്ധിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണല്ലോ, എന്താണ് കോൺഗ്രസിനെ കുറിച്ച് പറയാനുള്ളത്? പറയണ്ടേ? വോട്ടിങ് വന്നോട്ടെ എന്ന് നിലപാട് മാത്രം എടുത്താൽ മതിയോ? വർഗീയതയോട് കൃത്യതയോടെയുള്ള നിലപാട് സ്വീകരിക്കാനാവണം. ഞാൻ അവിടെ പറയുമ്പോൾ ഓർമ്മിച്ചൊരു കാര്യമുണ്ടായിരുന്നു. തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് സദാ EMS ജീവിച്ചിരിക്കുന്ന കാലം, EMS അവിടെ പ്രസംഗിക്കുന്നു, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ അന്ന് EMSന് കഴിഞ്ഞു. നിങ്ങൾക്ക് സാധിക്കുമോ? ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ ജമ്മുകാശ്മീർ. അടുത്ത നാളിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പില് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാത്തവരാണ്. തെരഞ്ഞെടുപ്പിനെതിരായിട്ടാണ് പറയുക, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. ആ തെരഞ്ഞെടുപ്പില് 3-4 സീറ്റുകളിൽ അവർ മത്സരിക്കാൻ തീരുമാനിച്ചു. ഒരിടത്ത് കേന്ദ്രീകരിച്ചു. കാശ്മീരിലെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളും ഒരിടത്ത് വന്ന് കേന്ദ്രീകരിച്ചു. അതെവിടെയായിരുന്നു? CPIM കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് തരിഗാമി മത്സരിക്കുന്ന സീറ്റ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കാ സഹായം? BJP. BJP ഉള്ളൊരന്തർധാര. പക്ഷേ കാശ്മീർ പ്രശ്നം ഉടലെടുത്ത നാളു മുതൽ വ്യക്തതയാർന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന കാശ്മീരിലെ നേതാവാണ് തരിഗാമി. ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നില. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ് ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന്, അത് ഓർമ്മ തട്ടിപ്പാണ്. എല്ലാവരുടെയും നയം ഒന്നാണ്. ആ നയത്തിൽ മാറ്റമില്ല. ജനാധിപത്യത്തിലോ തെരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനങ്ങളിലോ അവർക്ക് ഒട്ടും താല്പര്യമില്ല. ഒരു പ്രധാന വിമർശനം ഇതിനടക്കം അവർ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കി. ഒരു യോഗത്തിൽ പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമി പഴയ ഖലീഫമാരുടെ ഭരണം ഇവിടെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ മറ്റൊരു രീതിയിൽ വക്രീകരിച്ചു. ഖലീഫമാരുടെ ഭരണത്തെ മഹാമോശം എന്ന് പറഞ്ഞു എന്നായി ചിത്രീകരണം. ഖലീഫമാരുടെ ഭരണം വേണമെന്ന് ഇപ്പൊ പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയോ? അതാ പ്രശ്നം. നമ്മുടെ നാടിന്റെ ജനിത്വത്തിൽ പുന്നപ്രവയലാറിനെ കുറിച്ച് നാം കേട്ടില്ലേ? അവിടുത്തെ തൊഴിലാളികൾ SRCP ഒരു അജണ്ടക്കെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു, അമേരിക്കൻ മോഡൽ അറബിക്കടൽ. എന്തായിരുന്നു അമേരിക്കൻ മോഡൽ? അമേരിക്കൻ മോഡലിൽ തെരഞ്ഞെടുപ്പുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുണ്ടാകും. SRCP പറഞ്ഞ അമേരിക്കൻ മോഡലിലാണ് കേട്ടോ. തെരഞ്ഞെടുപ്പുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുണ്ടാവും, പക്ഷേ രാജഭരണം തുടരും. പിന്നെയോ അന്നത്തെ ഒരു ഭരണക്രമമുണ്ട് ദിവാന നേതൃത്വത്തിൽ, ആ ദിവാന നേതൃത്വത്തിലുള്ള ഭരണക്രമം തുടരും. രാജാവിന്റെ കാലമോ ഖലീഫയുടെ കാലമോ അങ്ങനെയുള്ള കാലമൊക്കെ എടുത്താൽ അവരുടെ ഭരണകാലത്ത് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാകും. അതിനെല്ലാം മീതയാണ് ജനാധിപത്യത്തിന്റെ സ്ഥാനം. ആ ജനാധിപത്യത്തെ തള്ളാൻ ഇതൊന്നും മറുപടിയല്ല.
അതുകൊണ്ടാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ആളുകൾ ജീവൻ കൊടുത്ത് പോരാടിയത്. അതാണ് ഈ നാട്. നിയമസഭയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, അതൊന്നും ജനാധിപത്യമാവില്ല. ജനാധിപത്യം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കണം. അത് രാജഭരണവും ദിവാന്റെ ഭരണക്രമവും തുടരുകയല്ല വേണ്ടത്. അതായിരുന്നു എന്ന മുദ്രാവാക്യം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അതിനെ വല്ലാതെ വക്രീകരിക്കാൻ നോക്കിയല്ലോ. അപ്പോ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ലീഗിന്റെ പുറപ്പാട്. ലീഗ് ഇവിടെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ അതിനുവേണ്ടി അഴിച്ചുവിട്ടു. ഒന്നും മേശയില്ല. അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. എന്തോ എൽ ഡി എഫ് ഗവൺമെന്റ് വല്ലാതെ പക്ഷപാതപരമായി നീങ്ങുന്നു എന്ന് വരുത്താനാണ് നോക്കിയത്. ഞങ്ങൾക്കൊരു പക്ഷമേ ഉള്ളൂ. ആ പക്ഷം ജനങ്ങളുടെ പക്ഷമാണ്. പക്ഷപാതിത്വമുണ്ട്, അത് വർഗീയതക്കെതിരാണ്. ഏത് വർഗീയതക്കും ഞങ്ങളെതിരാണ്. ഒരു വർഗീയതയും താലോലിക്കില്ല. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും തൽക്കാലം 4 വോട്ട് പോരട്ടെ എന്ന മട്ടിൽ ആലോചിക്കില്ല ഞങ്ങൾ. വർഗീയതയുമായി കൃത്യമായ നിലപാട് എല്ലാ കാലത്തും എൽ ഡി എഫ് സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഇവിടെ യു ഡി എഫ് പരോക്ഷമായി ഒരു വായപോയ പൊടാലി എന്ന് പറയില്ലേ സാധാരണ, അങ്ങനെയൊരു വിദ്വാനെ എടുത്തിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് ഈ അവസാന മണിക്കൂറുകളിൽ ഒക്കെ പറയാനുള്ളത്. ആ വിദ്വാൻ പ്രശ്നങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാനാകുമെന്നാണ് നോക്കുന്നത്. അതിന്റെ ഭാഗമായി എന്തും വിളിച്ചു പറയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആശുപത്രിയിൽ പോയി ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ നിലപാടുകൾ ശരിയല്ല എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധയിൽ ഇവിടുത്തെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എന്ന നിലക്ക് സഖാവ് എ സി മൊയ്തീൻ കൊടുത്തുന്നു. എ സി മൊയ്തീൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധയിൽ പെടുത്തി തനിക്കെതിരെയുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് വന്നപ്പോ ഇദ്ദേഹത്തിന്റെ സമനില കിട്ടുന്നു. അദ്ദേഹം എന്താ കണ്ട മറുപടി? എന്തും വിളിച്ചു പറയാനുള്ള ഒരു ത്രാണിയുണ്ട് എന്ന് സ്വയം കരുതുന്നയാളാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ്. അതിന്റെ ഭാഗമായി കുറെ തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. ആളുകളെ പ്രകോപിപ്പിക്കാനാണ് ഉദ്ദേശം. ഒരഭ്യർത്ഥന മാത്രമേ എനിക്ക് പൊതുവെ നാട്ടുകാരോട് നടത്താനുള്ളൂ. അത്തരം പ്രകോപനങ്ങളിൽ ആരും കൊടുക്കരുത്. അത് വായപോയ കൊടാലിയാണ്. ആരും വിലവെക്കുന്ന കാര്യമല്ല. അവഗണിച്ചേക്കണം എന്ന് മാത്രമാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് എടുത്ത് ഞാൻ കടക്കുന്നില്ല.